അലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു വിഷയമാണ് ക്രിയാത്മകത നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ് ജീവിക്കുന്ന സമയത്ത് ഓരോ മനുഷ്യനും ഉണ്ടാവേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത മനുഷ്യൻ ജീവിതത്തിൽ ഒരു ഒരർത്ഥമില്ലാതെ പോകുന്ന ഒരു ജീവിതമായി തീരും എന്നൊക്കെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ന് രാജ്യം ലോക്ക്ഡൗണിലായി ആളുകൾക്ക് പരസ്പരം കാണാൻ പറ്റാതെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഈ ക്രിയാത്മകമായ ക്രിയാത്മകത ഏത് രീതിയിലാണ് നമ്മൾ കാണുന്നത് ഏത് രീതിയിലാണ് ചെലവഴിക്കുന്നത് എന്നതൊക്കെയാണ് പ്രധാനം യഥാർത്ഥത്തിൽ വിശുദ്ധമായ ഇസ്ലാം വിശ്വാസികളോട് എങ്ങനെ ജീവിക്കണം എന്ന് മനോഹരമായി പറഞ്ഞു തരുന്നുണ്ട് ഏത് പ്രതിസന്ധിയിലും നമ്മുടെ ക്രിയാത്മകത നഷ്ടപ്പെട്ടു പോവാൻ പാടില്ല എന്നതാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് മഹാനായ അഷ്റഫുൽ ഹൽക്കർ റസൂലുല്ലാഹി സലഹു അലൈഹി വസ്ലമ തങ്ങളുടെ വളരെ മനോഹരമായ ഒരു ഹദീസ് നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നതാണ് ഇതാ കാമത്തി സാ വഫീയദി അഹദിക്കും ഫസീല ഫല്യ സഹ റിയാമത്ത് നാളായി എന്നറിഞ്ഞാൽ ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു ചെടിയുണ്ട് എങ്കിൽ അതിനെ നിങ്ങൾ നേടുക എന്ന് പറയുന്ന ഈ ഒരു ഹദീസ് വളരെ ഒരു കാര്യം നമ്മോട് പറഞ്ഞു തരുന്നുണ്ട് ഏത് പ്രതിസന്ധിയിലും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അവസാനത്തെ ഘട്ടത്തിലും നമുക്ക് എത്രത്തോളമാണോ ക്രിയേറ്റീവായിട്ടുള്ള പദ്ധതികളും പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നത് ആ പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോവാൻ പറ്റണം എന്നുള്ളതാണ് ഈ ഹദീസ് വിശ്വാസിയെ പ്രേരിപ്പിക്കുന്നത് ഇന്ന് ചുറ്റുപാടുകൾ അല്ലെങ്കിൽ രണ്ടുപേർ ഒരുമിച്ച് കൂടുന്നിടത്തുനിന്ന് അവസാനമായി നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ അതിലൂടെ നമുക്ക് കടന്നു വരുന്നത് നെഗറ്റീവായ എനർജിയാണ് കോവിഡ് നയൻറ്റീൻ എന്ന് പറയുന്ന ഈ അസുഖം ലോകത്ത് മൊത്തമായി വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി എന്താണ് ലോകത്തിൻ്റെ അവസ്ഥ അതല്ലെങ്കിൽ ഇനി പഠിച്ചിട്ട് എന്താണ് നമുക്ക് നേടാനുള്ളത് ഇനി പുതിയ വീട് കെട്ടേണ്ടെന്ന് ആവശ്യമുണ്ടോ ഇല്ലയോ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള ചിന്തകൾ വരുന്നിടത്ത് നെഗറ്റീവായ എനർജികൾ പരസ്പരം കൈമാറപ്പെടുന്നൊരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള മെസ്സേജുകളും കമൻറ്റുകളും പരസ്പരം ചാറ്റ് ചെയ്യപ്പെടുന്ന ഇടയിൽ വിശ്വാസിയുടെ ജീവിതം എന്നും പോസിറ്റീവായിട്ടുള്ളതാവണം എന്നും ശുഭപ്രതീക്ഷയുള്ളതാവണം അവൻ്റെ ക്രിയേറ്റിവിറ്റി ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്ന വലിയ ഒരുപാട് ആശയങ്ങളാണ് ഈ ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്നത് ഒന്ന് ജീവിതത്തിൻ്റെ അവസാനത്തെ അവസരവും ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക എന്നത് ഈ ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് രണ്ട് നന്മകൾ എത്ര ചെറുതാണെങ്കിലും അതിനെ നിസ്സാരമായി കാണാതിരിക്കുക എന്നത് വിശ്വാസിയുടെ പ്രധാനപ്പെട്ട ഒരു ഗുണമായി കാണേണ്ടതാണ് മൂന്നാമത്തത് പ്രൊഡക്റ്റീവായ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളിൽ നമ്മൾ മാക്സിമം ഇടപെടുക എന്നത് ഈ ഹദീസ് ആശയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു അതുപോലെ നാലാമത് പറയുന്നു സമയത്തിൽ നമ്മൾ ശ്രദ്ധാലുക്കളാവുക എന്നതാണ് എത്രത്തോളമാണോ നമുക്ക് സമയത്ത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുന്നത് അത് നമ്മൾ ഉപയോഗിക്കണം അഞ്ച് പ്രതീക്ഷയോടെ നമ്മൾ ഭാവിയെ നോക്കിക്കാണണം എന്നുള്ളതാണ് ആറ് എന്നും പ്രവർത്തന നിരതരായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം ഫൈദ ഫറോത്ത ഫൻസബ് എന്ന് പറയുന്നത് പോലെ ഒന്നു കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് നമ്മൾ തിരിഞ്ഞ് പ്രവർത്തന നിരതമായ ഒരു സ്വഭാവം പ്രവർത്തന നിരതരാവുക എന്നുള്ള ഒരു ക്വാളിറ്റി വിശ്വാസിക്കണ്ടാവേണ്ടുന്ന ഒരു സംഗതിയാണ് അതുപോലെ അടുത്തത് പറയുന്നത് പരിമിതികളെക്കുറിച്ച് പരിഭവം നടിക്കാതെ ലഭ്യമായിട്ടുള്ള റിസോഴ്സിനെയൊക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ ഇസ്ലാം പറഞ്ഞു തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തഫാ ഉൽ എന്ന് പറയുന്ന ശുഭപ്രതീക്ഷ ഒപ്റ്റിമിസം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം അത് ഈ ഹരീസിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും ചലനാത്മകതയെ സൂചിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു വാക്കാണ് ഖർസി എന്ന് പറയുന്നത് അപ്പം അത് ഈ ഹദീസിലൂടെ നമുക്ക് അഷ്റഫ് അൽ അൽക്കറസൂർലാഹി സലാഹ് അലൈഹി സ്വലമാ തങ്ങൾ പറഞ്ഞു തരാണ് അതുപോലെ സ്വാർത്ഥത മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന പാഠവും ഇതിൻ്റെ ആശയങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു അതുപോലെ നമുക്ക് ശേഷം വരാനിരിക്കുന്ന ഒരു സൊസൈറ്റിയെ നമ്മൾ ഏത് രീതിയിലാണ് പരിഗണിക്കേണ്ടത് എന്നുള്ള ഒരു വലിയൊരു അധ്യാപനം കൂടി ഈ ഹദീസിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നു അതോടൊപ്പം തന്നെ പ്രകൃതി ഭംഗിയെ നിലനിർത്തേണ്ടത് ഭൂമിയുടെ പച്ചപ്പിനെ നമുക്ക് എത്രത്തോളമാണോ നിലനിർത്താൻ വേണ്ടി സാധിക്കുന്നത് ആ രീതിയിൽ ഭൂമിയുടെ പ്രകൃതി ഭംഗിയെ ഭൂമിയുടെ പച്ചപ്പിനെ നിലനിർത്താൻ വിശ്വാസിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം അതോടൊപ്പം തന്നെ വിശ്വാസി ഒരിക്കലും നിഷ്ക്രിയനായിട്ട് മാറാൻ പാടില്ല ഇങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് ആശയങ്ങൾ ഈ ഹദീസിൻ്റെ ഉള്ളുകളിലേക്ക് ഇറങ്ങിച്ചൊല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും എന്ത് പ്രതിസന്ധി വന്നാലും ലോകത്തിൻ്റെ സാഹചര്യം ഏത് രീതിയിൽ പോവുകയാണെങ്കിലും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത് ധാരാളമായി ഇബാധത്തുകൾ ചെയ്യാനും ആ രീതിയിലൊക്കെ കാര്യങ്ങൾ മാറ്റിക്കൊണ്ടു പോവാനും മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് അവിടെയൊക്കെ നല്ല നീയത്തോടു കൂടി നല്ല ഇബാദത്തുകൾ ധാരാളമായി ചെയ്യുകയും ആ നീയത്തോടു കൂടി തന്നെ വായനയും എഴുത്തും പഠനവും മറ്റ് ജീവിതം ആവശ്യമായിട്ടുള്ള ചിട്ടപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള ആയി ഒരു വിശ്വാസിക്ക് മുന്നോട്ട് പോവാൻ വേണ്ടി സാധിക്കണം എന്ന് മഹാനായ റസൂലുള്ളാഹി റസൂൽല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഹദീസ് നമ്മെ പ്രേരിപ്പിക്കുകയാണ് ക്രിയാത്മകമായ ക്രിയാത്മകത ഒരിക്കലും വറ്റിപ്പോവാത്ത ഒരു സമൂഹമായി ഒരു വിശ്വാസിയായി ഒരു വ്യക്തിയായി നമ്മൾ ഓരോരുത്തർ ഓരോരുത്തരും മാറേണ്ടുന്നതിൻ്റെ പ്രാധാന്യമാണ് ഈ ഹദീസിലൂടെ മുഹമ്മദ് റസൂൽ അള്ളാഹി സലാഹു അലൈഹി വല്ല മാത്തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് അത് മുറുക പിടിച്ച് ജീവിക്കാനും ഏറ്റവും നല്ല പ്രതീക്ഷയോടുകൂടി ജീവിക്കാനും ഒക്കെ സാധിക്കണം അള്ളാഹു റബ്ബൽ തോഫിക്ക് നൽകട്ടെ ആണ്